അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കുന്നതിൽ എന്നും മുന്നിലാണ് ഇന്ത്യ. ഏകദേശം 6 ലക്ഷത്തോളം ആളുകളാണ് സർക്കാരിന്റെ അഭയത്തിൽ ഇന്ത്യയിൽ കഴിയുന്നത്. അഭയാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലും കേന്ദ്ര സർക്കാർ ഏറെ ശ്രദ്ധ പുലർത്താറുണ്ട്. അത്തരത്തിൽ സഹായകരങ്ങളുമായി എത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. 1994 വിമൻസ് ഫെഡറേഷൻ ഫോർ വേൾഡ് പീസ് രാജ്യതലസ്ഥാനത്ത് അഫ്ഗാൻ അഭയാർത്ഥി കുട്ടികൾക്കായി ആരംഭിച്ച സ്കൂളായിരുന്നു സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാൻ ഹൈസ്കൂൾ. ആരംഭത്തിൽ 400 ഓളം കുട്ടികളെ ഫെഡറേഷൻ സ്പോൺസർ ചെയ്തിരുന്നു. മികച്ച വിദ്യാഭ്യാസവും അധ്യാപകരും സ്കൂളിന്റെ പ്രത്യേകതയാണ്. 1994 മുതൽ അഫ്ഗാൻ സർക്കാർ താലിബാന് മുന്നിൽ കൂപ്പുകുത്തുന്നതുവരെ സ്കൂളിന്റെ ചെലവുകളെല്ലാം വഹിച്ചിരുന്നത് അഫ്ഗാനായിരുന്നു. തുടർന്ന് സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അഫ്ഗാൻ സഹായം കുറഞ്ഞു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ തകർന്നടിയുന്നത്. സ്കൂളിലെ ജീവനക്കാർക്ക് ശമ്പളവും കെട്ടിടത്തിന്റെ വാടകയും കൊടുക്കാൻ ഇല്ലാതായതോടെ പൂട്ടലിന്റെ വക്കിലായിരുന്നു സ്കൂള്. എന്നാൽ കൊറോണ മഹാമാരിക്ക് പിന്നാലെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ കൈവിട്ടു പോകുമെന്ന സാഹചര്യത്തിൽ കൈത്താങ്ങുമായി മോദി സർക്കാർ എത്തുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം അധികൃതരുമായി ബന്ധപ്പെട്ടു. കഴിഞ്ഞ 10 മാസത്തോളമായി ജീവനക്കാർക്ക് ശമ്പളമില്ലെന്നും കെട്ടിട വാടക അടയ്ക്കാൻ കഴിയാത്തതിനാൽ പഠിപ്പിക്കാനുള്ള സൌകര്യവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി സംഘം സർക്കാരിനെ അറിയിച്ചു. സ്കൂൾ അടച്ചാൽ 65% വരുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതെയാകുമെന്നും സ്കൂളിനെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി അധ്യാപകരുടെ തൊഴിലും ഇല്ലാതാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സ്ത്രീ ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഉടനടി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ക്ലാസുകൾ പുനരാരംഭിക്കുന്നതിന് സ്കൂളിന് പുതിയ സ്ഥലം കണ്ടെത്താൻ ബോർഡ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. വാടക, അധ്യാപകരുടെ ശമ്പളം, ഭരണച്ചെലവ് മുതലായ മറ്റു ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകി. കേന്ദ്രത്തിന്റെ ധനസഹായം ലഭിച്ചതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. സ്കൂളിൽ വിദ്യാഭ്യാസം തേടുന്നതിൽ 65% പെൺകുട്ടികളാണെന്നും നിലവിൽ 257 വിദ്യാർത്ഥികളെയാണ് ഫെഡറേഷൻ സ്പോൺസർ ചെയ്യുന്നതെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. അധ്യാപനത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സ്കൂളിലെ അധ്യാപകർക്കും പ്രത്യേക കോഴ്സ് ഏർപ്പെടുത്തിയതായി രാജ്യാന്തര കാര്യ വിദഗ്ധ നവിത ശ്രീകാന്ത് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ അഭയാർത്ഥി പ്രശ്നങ്ങൾ കാരണം സ്കൂളിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും കുട്ടികൾ വരുന്ന വർഷം മുതൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. ഇതേസമയം തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലകളിൽ അന്താരാഷ്ട്ര കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, അഭയം തേടുന്നവർ എന്നിവരെ സംരക്ഷിക്കുന്ന ആദ്യ 3 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകാരോഗ്യ സംഘടനയുടെ 2020 അന്താരാഷ്ട്ര റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്ത് 8ൽ 1 കുടിയേറ്റക്കാരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളാണ് അഭയം നൽകുന്നതിൽ മുന്നിൽ. മ്യാൻമറിൽ നിന്ന് തായ്ലാന്റിലേക്കും നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും മാലിദ്വീപിലേക്കുമാണ് പ്രധാനമായും കുടിയേറ്റം നടക്കുന്നത്. തായ്ലാന്റ് മ്യാൻമർ അതിർത്തിയിൽ മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ചെറിയ ഗ്രൂപ്പുകളും ഇന്ത്യയിലെ ശ്രീലങ്കക്കാരും നേപ്പാളിൽ ഭൂട്ടാൻ സ്വദേശികളും അഭയാർത്ഥികളായി കഴിയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.